കേരളത്തിൽ പ്രസംഗിക്കുമ്പോൾ പറയുന്ന കാര്യമല്ല തർജ്ജമ ചെയ്യുമ്പോൾ ആൾ വിവരിച്ചു കൊടുക്കുകയെന്ന് പ്രകാശ് ജാവദേക്കർ. സംസ്ഥാന സമിതി യോഗത്തിന്റെ ഉദ്ഘാടന പ്രസംഗം ആരംഭിക്കുമ്പോഴാണ് പ്രകാശ് ജാവദേക്കർ സംസ്ഥാന നേതൃത്വത്തെ ശരിക്കുമൊന്ന് ട്രോൾ ചെയ്ത്. മെച്ചപ്പെട്ട രീതിയിൽ തർജ്ജമ ചെയ്യുന്നയാൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോർജ് കുര്യനാണ്. അദ്ദേഹമാണെങ്കിൽ പ്രാസംഗികനേക്കാൾ വേഗത്തിലാണ് തർജ്ജമ ചെയ്യുകയെന്നും ഒരു ചിരിയോടെ ജാവദേക്കർ പറഞ്ഞു. ദേശീയ നേതൃത്വം നിർദ്ദേശിച്ച പരിപാടികൾ അടുക്കും ചിട്ടയോടെ നടത്താത്തതിന്റെ പേരിൽ BJP സംസ്ഥാന ഘടകത്തോടുള്ള അതൃപ്തിയും കേരള ചുമതലയുള്ള പ്രഭാരിയായ പ്രകാശ് ജാവദേക്കർ MP അറിയിച്ചിട്ടുണ്ട്. കൊച്ചിയിൽ നടന്ന സംസ്ഥാന സമിതി യോഗത്തിലാണ് അദ്ദേഹം അതൃപ്തി വ്യക്തമാക്കിയത്. സംസ്ഥാനത്തെ 20 ലോക്സഭാ മണ്ഡലത്തിലും സംസ്ഥാന പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ 10 കിലോമീറ്റർ വീതം പദയാത്രയും ജനസമ്പർക്കവും അടക്കം 4 പരിപാടികൾ ആവിഷ്കരിച്ചാണ് യോഗം സമാപിച്ചത്. 100,000+ പേരെ വീതം പങ്കെടുപ്പിച്ചുകൊണ്ട് കോഴിക്കോട്ട് പൂർവ്വ സൈനിക സമ്മേളനം, തിരുവനന്തപുരത്ത് കുടുംബശ്രീ, ആശാവർക്കർ, പോസ്റ്റ് ഓഫീസ് സേവിക വനിതാ സമ്മേളനം, കൊച്ചിയിൽ നരേന്ദ്രമോദി ആരാധകരായ യുവാക്കളുടെ സംഗമം എന്നിവയാണ് യോഗം തീരുമാനിച്ച മറ്റു പരിപാടികൾ. ഏപ്രിൽ മെയ് മാസങ്ങളിലായി സംസ്ഥാന അധ്യക്ഷൻ K.സുരേന്ദ്രന്റെ പദയാത്രയും നടക്കും. ഓരോ ലോക്സഭാ മണ്ഡലവും കേന്ദ്രീകരിച്ച് ഒരു ദിവസം രാവിലെ മുതൽ ഉച്ചവരെ പൗരപ്രമുഖരുടെ യോഗം, അതിനുശേഷം 10 കിലോമീറ്റർ നടന്ന് ജനങ്ങളെ അഭിവാദ്യം ചെയ്യൽ എന്നിവയാണ് സംസ്ഥാന പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ നടക്കുക. 20 ദിവസമാണ് K.സുരേന്ദ്രൻ യാത്ര നയിക്കുക. ഇതിനിടെ പൊതുസമ്മേളനങ്ങളും നടക്കും. അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തു നിന്ന് കുറഞ്ഞത് 5 BJP സ്ഥാനാർത്ഥികൾ ഉറപ്പായും വിജയിക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് 20 മണ്ഡലത്തിലും പ്രവർത്തനം നടക്കേണ്ടതെന്ന് ജാവദേക്കർ ഓർമ്മിപ്പിച്ചു. 5 സ്ഥാനാർത്ഥികൾ ഉറപ്പായും വിജയിക്കുമെന്ന പ്രത്യാശയും അദ്ദേഹം പങ്കുവച്ചു. K.സുരേന്ദ്രൻ 2-ാമതും സംസ്ഥാന പ്രസിഡന്റായ ശേഷമുള്ള ആദ്യ കോർ കമ്മിറ്റി സംസ്ഥാന സമിതി യോഗങ്ങളാണ് ശനിയാഴ്ച കൊച്ചിയിൽ നടന്നത്. K.സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംസ്ഥാനത്തെ പ്രമുഖ നേതാക്കൾക്ക് പുറമേ E.ശ്രീധരനും പങ്കെടുത്തു. ചതുരംഗക്കളത്തിൽ ഓരോ നീക്കവും കരുതലോടെ ആവണം. അശ്രദ്ധയോടെയുള്ള ഒരേ ഒരു നീക്കം മതി എല്ലാം കൈവിട്ടു പോകാൻ. അതുപോലെ തന്നെയാണ് നമ്മളുടെ പണമിടപാടുകളുടെ കാര്യവും. അങ്ങനെ വിശ്വസിച്ച് സമീപിക്കാൻ പറ്റിയ ഏത് ബാങ്കാണ് നമ്മുടെ ഈ നാട്ടിലുള്ളത്? ഉണ്ടല്ലോ, പയ്യന്നൂർ റൂറൽ ബാങ്ക്. വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. സന്തോഷം നിറയട്ടെ ഇനി നിങ്ങളുടെയും പണമിടപാടുകളിൽ.